ഈ വാർത്താ ദിനത്തിലെ പ്രധാന വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ആക്രമണ കേസിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ മുൻ നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തുടങ്ങി. 9 ജില്ലകളിലായി 123 നേതാക്കളുടെ സ്വത്തുവകകൾ ഇതിനോടകം കണ്ടുകെട്ടി. PFI ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും വസ്തുക്കളും ജപ്തി ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CA റൌഫിന്റെ പട്ടാമ്പിയിലെ വസ്തുവും ജപ്തി ചെയ്തിട്ടുണ്ട്. നാളെ 5 മണിക്ക് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് അൽഅമീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. 123 നേതാക്കളുടെ സ്വത്തുവകകൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട്. 9 ജില്ലകളിൽ നീക്കം അല്ലെങ്കിൽ ജപ്തി നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. 5 കോടിയിലധികം രൂപയ്ക്ക് തുല്യമായ വസ്തുവകകൾ കണ്ടുകെട്ടി കോടതിയെ അറിയിക്കണം. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത്. നാളെ വൈകുന്നേരത്തോടെ ഈ നടപടിക്രമങ്ങൾ ആകെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് കരുതുന്നത്? തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച അവധിയാണ്. അതുകൊണ്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഈ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടകം ഏതാണ്ട് 150 നേതാക്കളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സംഘടനയുടെ പെരിയാർ വാലി ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലെ എറണാകുളത്തെ പെരിയാർ വാലി ഉൾപ്പെടെയുള്ള ആസ്ഥാന മന്ദിരങ്ങളും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും നാളെ കൊണ്ട് ഈ പറയുന്ന 5 കോടി 20 ലക്ഷം രൂപ അതിന് തുല്യമായ വസ്തുവകകൾ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കുള്ളത്. അങ്ങനെ പ്രതീക്ഷയില്ലെങ്കിൽ പോലും ആ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം തിങ്കളാഴ്ച ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ ഇനിയും ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ കോടതിയെ ലക്ഷ്യ നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. അതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 നേതാക്കളുടെ വീടുകളും വസ്തുവകകളും ഇതിനോടകം ജപ്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നാളെയും ഈ നടപടികൾ തുടരുമെന്നുള്ളതാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരും അറിയിച്ചിരിക്കുന്നത്. നടപടികളുമായി ഇപ്പോഴും പലയിടങ്ങളിലും ആ നടപടി തുടരുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ സുരക്ഷയുണ്ട്? കാര്യമായ പ്രതിഷേധമോ അത്തരം സംഭവങ്ങളോ ഏതെങ്കിലും ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആ നിലയിൽ കൂടുതൽ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തി ഈ നടപടിക്രമങ്ങൾ തുടരേണ്ടതുണ്ടോ? നാളെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഈ ജപ്തി നടപടി, റവന്യൂ റിക്കവറിയുടെ ഈ പ്രോസസ്സ് പൂർത്തിയാക്കുക അല്ലേ? ഇന്ന് നടന്ന നടപടികളിലൊന്നും തന്നെ ഒരിടത്തും ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർമാർക്ക് അല്ലെങ്കിൽ ക്ഷമിക്കണം ജില്ലാ കളക്ടർമാർക്ക് അല്ലെങ്കിൽ നടപടിയുമായി പോകുന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു ചെറുത്തുനിൽപ്പും ഒരിടത്തും നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ചെറുത്തുനിൽപ്പുണ്ടായാൽ പ്രതിരോധിക്കുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടാണ് സംഘം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പോ പ്രതിഷേധമോ ഉണ്ടായി നടപടികൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി തന്നെയാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നാളെയും ഈ രീതിയിൽ പഴുതടച്ചുള്ള നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെയും നേതാക്കളുടെ പട്ടികയുടെയും ഒക്കെ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പല വീടുകളിലും ഇത്തരത്തിൽ നേതാക്കളുടെ വീടുകൾ നടപടികൾക്ക് വിധേയമാക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവരുടെ ഭാര്യമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും അടച്ചിട്ട സ്ഥലങ്ങളായിരുന്നില്ല. അത്തരം കേന്ദ്രങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും അത്തരത്തിൽ ഒരു ചെറുത്തുനിൽപ്പോ പ്രതിഷേധമോ ഇന്നത്തെ നടപടികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാളെയും അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പിന് സാധ്യത കാണുന്നുമില്ല. എസ് അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 123 നേതാക്കളുടെ സ്വത്തുവകകളാണ് ഇന്ന് പകൽ കണ്ടുകെട്ടിയത്. 9 ജില്ലകളിലായി ഈ നടപടികൾ പുരോഗമിക്കുകയും ചെയ്തു. നാളെയും ബാക്കി നടപടികളുണ്ടാകും. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് ഇതാകെ പൂർത്തിയാക്കണമെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്നും ജില്ലകളിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് സർക്കാരിന് കൈമാറേണ്ടതും കോടതിയിൽ സർക്കാരിന് കൈമാറേണ്ടതുമുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ഇനി നമ്മൾ കടക്കുന്നു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജു ഭൂഷൺ ശരൺ സിംഗിനെതിരായ പരാതി അന്വേഷിക്കാൻ ഒളിമ്പിക് അസോസിയേഷൻ 7 അംഗ സമിതിയെ നിയോഗിച്ചു. മേരി കോം, ഡോല ബാനർജി, യോഗേശ്വർ ദത്ത് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് ഈ ആരോപണങ്ങൾ അന്വേഷിക്കുക. കായിക താരങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. അതേസമയം രാജി ആവശ്യം ബ്രിജു ഭൂഷൺ ശരൺ സിംഗ് തള്ളി. ഔദ്യോഗിക വിശദീകരണം കായിക മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ അയോധ്യയിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ ബ്രിജു ഭൂഷൺ ശരൺ സിംഗ് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് സൂചന. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്ന് ബ്രിജു ഭൂഷൺ മാധ്യമങ്ങളെ കാണുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആദ്യം 12 മണി പറഞ്ഞു, പിന്നീട് 4 മണിയിലേക്ക് മാറ്റി, ഒടുവിൽ ഇന്ന് കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ രാജിയില്ല എന്നത്തെ സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ സമീപനം? ഇന്നും ചർച്ച നടക്കുന്നുണ്ടല്ലോ ഔദ്യോഗികവും അനൌദ്യോഗികവും ഒക്കെയായി. വിജുമാർ, അനുരാഗ് താക്കൂറിന്റെ 22 നമ്പർ അക്ബർ വസതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അക്ബർ റോഡിലെ 22 നമ്പർ വസതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുമ്പോൾ 3 മണിക്കൂറിലേക്ക് അടക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗുസ്തി താരങ്ങൾ ശക്തമായി തന്നെ ഉന്നയിച്ച കാര്യം, അതായത് ബ്രിജ്ഭൂഷണെ ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക, കൂടാതെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. ആവർത്തിച്ചു പറഞ്ഞ കാര്യം, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പിരിച്ചുവിടണം, അതോടൊപ്പം തന്നെ ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയത്, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശദീകരണം നൽകിയിട്ടുണ്ട്, ബ്രിജ്ഭൂഷണിന്റെ മകൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല. അത് മറ്റന്നാൾ, അതായത് 22-ാം തീയതി അയോധ്യയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാത്രമേ അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുകയുള്ളൂ എന്നാണ്. സ്വാഭാവികമായിട്ടും രാജി എന്നൊരു ആവശ്യം അല്ലെങ്കിൽ രാജി സൂചന തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു പ്രതികരണം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും സമരം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തും ഒരു കർശന നിർദ്ദേശം അല്ലെങ്കിൽ കർശനമായിട്ടുള്ളൊരു ആവശ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രിജ്ഭൂഷൺ ഉടൻ തന്നെ രാജിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ യോഗം ഏറെ നിർണായകമാണ്. സായി അധികൃതരും അതോടൊപ്പം തന്നെ കായിക മന്ത്രാലയ സെക്രട്ടറിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ യോഗമാകും ഇതിലൊരു തുടർ നടപടി എപ്രകാരം പോകണമെന്ന് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാവുക. ഇന്നലെ രാത്രിയും സമാനമായി തന്നെ 10 മണിക്ക് ആരംഭിച്ച യോഗം ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അവസാനിച്ചത്. അത്തരത്തിൽ ഇന്നിപ്പോൾ 6:50 ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുകയാണ്. സ്വാഭാവികമായിട്ടും കായിക താരങ്ങൾ നിരവധി ആവശ്യങ്ങൾ, അതായത് ഉന്നയിച്ച പരാതികൾ അടക്കം പരിഹാരം കണ്ടെത്തുന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിലാണ് ഇതിൽ ഒളിമ്പിക് അസോസിയേഷൻ ഒരു പരാതി ഇന്ന് കായിക താരങ്ങൾ നൽകിയത്. ആ പരാതിയുടെ മേലിൽ ഇന്ന് 5:30 ഓൺലൈൻ മീറ്റിംഗ് ആരംഭിച്ച് നടത്തിയിരുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗിന് ശേഷമാണ് ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. മേരികോം അടക്കമുള്ള 7-അംഗ സമിതിയാണ് ഈ വിഷയം അന്വേഷിക്കുക. അതിനുശേഷം തുടർ നടപടി ഒരു പക്ഷേ ഉണ്ടാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി ഉണ്ടാവുക. കൂടാതെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് WFI പിരിച്ചുവിടുന്ന ആവശ്യവും താരങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്രിജ്ഭൂഷൺ ഈ സമരത്തെ ഒരു ഷഹീൻബാഗുമായി കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം നടത്തിയിരിക്കുന്നത്. കാരണം ഇത് തനിക്കെതിരെയുള്ള സമരമല്ല, മറിച്ച് BJP സമരമാണ് എന്നൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP ഒപ്പം നിർത്തിക്കൊണ്ട് ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക എന്ന് തന്നെയാണ് ബ്രിജ്ഭൂഷൺ ആലോചിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ BJPയും കൂടാതെ കായിക മന്ത്രിയും എടുക്കുന്ന നിലപാടും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. യെസ്, കേന്ദ്ര കായിക മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോഴും യോഗം നടക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷേ തീരുമാനം രാത്രി പ്രതീക്ഷിക്കാമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. BJPയെ കൂടി ചേർത്ത് ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ ബ്രിജ്ഭൂഷൺ ശ്രമിക്കുന്നുണ്ട്. അതിന് BJP നേതൃത്വം വഴങ്ങുമോ എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഒളിമ്പിക് അസോസിയേഷൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതി ഈ പരാതികൾ പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മലയാളം സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ. രാജ്ഭവന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കത്തെഴുതി. ഗവർണറുടെ പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാനാണ് ആവശ്യം. ഗവർണർ അംഗീകരിക്കാത്ത നിയമ ഭേദഗതി മുൻനിർത്തിയാണ് സർക്കാരിൻ്റെ നീക്കം. അല്ലമീൻ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. അമീൻ, ഇക്കാര്യത്തിൽ രാജ്ഭവന് ഏതെങ്കിലും തരത്തിൽ ഈ നടപടിയുമായി സഹകരിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ബില്ല് രാജ്ഭവന്റെ പരിഗണനയിലാണ്, ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒപ്പിടാത്ത നിയമ ഭേദഗതി ചൂണ്ടിക്കാട്ടിയുള്ള നടപടിക്രമത്തോട് ഗവർണർ സഹകരിക്കുമോ? തികച്ചും നാടകീയമായ ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിലവിലെ സർവകലാശാല നിയമവ്യവസ്ഥകൾ അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടത് VC ആണ്, VC ആയിട്ടുള്ള ചാൻസലറാണ്. എന്നാൽ ആ ഒരു നിയമം നിലനിൽക്കുകയാണ്. സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ പാസാക്കിയ ഒരു ബില്ല്, എന്നാൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ട് നിയമമാകാത്ത ഒരു വ്യവസ്ഥ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളം സർവകലാശാല VC നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് രാജ്ഭവന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവൻ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിന്മേൽ ഒരു പ്രതികരണവും ഇതുവരെ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വൈകാധികാരത്തിൽ ഒരു നിലപാട് രാജ്ഭവൻ സ്വീകരിക്കും, ഗവർണർ സ്വീകരിക്കും. ഏതായിരുന്നാലും ഒരു നിയമമുള്ളപ്പോൾ അതിന് നിലവിലുള്ള നിയമം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാൻസലർ ഇത് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക അല്ലെങ്കിൽ VC നിയമിക്കുക എന്നുള്ളതാണ്. അതിനെ മറികടന്നുള്ള ഗവർണർ മറികടന്നുള്ള നീക്കത്തിന് സർക്കാർ ഒരു മുന്നൊരുക്കം നടത്തുമ്പോൾ അതിനോട് എങ്ങനെയായിരിക്കും ഗവർണർ പ്രതികരണം എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഏതായിരുന്നാലും ഇതിന് അനുകൂലമായ ഒരു നിലപാട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, സർക്കാർ ഗവർണർ പോരെ
വേണമെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു തരത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും ഈ നടപടിയിലൂടെ ഉടലെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ പരിഗണനയിലുണ്ട്. ഇതിന്മേൽ ഗവർണർ ഏതെങ്കിലും ഉടക്കിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ നിലവിലെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഗവർണർ പോരിന്റെ മറ്റൊരു തരത്തിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വിജയകുമാർ. യെസ്, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ഗവർണർ തർക്കത്തിൽ ഒരു സമവായമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ സമവായം തകരുമോ ഈ നീക്കത്തോടെ എന്നത് കാണേണ്ടതുണ്ട്. എന്തായാലും രാജ്ഭവന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വൈകാതെ ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം കൂടി ലഭ്യമാകും. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പോലീസ് ഗുണ്ടാബന്ധത്തിൽ കർശന നടപടിയെടുക്കാൻ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ സൂക്ഷ്മ പരിശോധന നടത്താനും DGP ആവശ്യപ്പെട്ടു. മാഫിയാ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. അതിനിടെ മംഗലപുരത്തെ മാഫിയാ ബന്ധം കണ്ടെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ നടപടി നേരിട്ട പോലീസുകാരൻ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നു. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ മംഗലപുരത്തും ഒക്കെയായി നടപടിയെടുക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ. അവിടെ ഗുണ്ടാ മാഫിയ പോലീസ് ബന്ധത്തിന് വ്യക്തമായ തെളിവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ നടപടി എടുത്ത ഉദ്യോഗസ്ഥൻ ആ നടപടിക്ക് കാരണം ഉണ്ടാക്കിയ റിപ്പോർട്ട് എഴുതിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, വീട്ടിൽ കയറി വെട്ടും എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നു എങ്കിൽ ഈ നടപടി കൊണ്ട് ഫലം കാണുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ. ഇത് കരുതിയതിനപ്പുറത്തേക്കുള്ള മാഫിയ ബന്ധം ഈ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെടുകയല്ലേ? അഭിജയകുമാർ, ഈ മംഗലപുരത്ത് നടക്കുന്നത് എന്താണെന്ന് സാധാരണ ഒരു മലയാളി മൂക്കത്ത് ഒരവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഈ തിരുവനന്തപുരം ജില്ലയിൽ അരങ്ങേറിയ ചില ഗുണ്ടാ സംഭവങ്ങൾ. പാറ്റൂർ ഗുണ്ടാ ആക്രമണം, മെഡിക്കൽ കോളേജിലെ പുത്തൻപാലം രാജേഷിന്റെ വടിവാൾ വീശൽ, പായിച്ചിറയിലെ ബോംബേറ, ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ കിണറ്റിൽ തള്ളിയിട്ട സംഭവം. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരവകുപ്പ് ഈ ഗുണ്ടാബന്ധം പുലർത്തുന്ന പോലീസുകാരെ അടിയന്തരമായി സർവീസിൽ നിന്ന് ചില നടപടികൾക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുകയും നടപടികളെടുക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് രണ്ട് DYSP സസ്പെൻഡ് ചെയ്തു. മംഗലപുരത്ത് അപൂർവമായ ചില നടപടികളുണ്ടായി. മംഗലപുരം SHO HL സതീഷിനെ സസ്പെൻഡ് ചെയ്തു. മണ്ണ് മാഫിയുമായി ബന്ധം പുലർത്തിയ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൂടാതെ മംഗലപുരം സ്റ്റേഷനിലെ സ്വീപ്പർ ഒഴികെ മറ്റ് 24 പോലീസുകാരെയും കൂട്ടസ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ്. പക്ഷേ അപ്പോഴും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് വന്നൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സസ്പെൻഷനായിട്ടുള്ള ഗ്രേഡ് എസ് ഐ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്, ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തും എന്നുള്ള കാര്യമാണ് അയാൾ ധൈര്യപൂർവ്വം ഈ ഫോണിലൂടെ പറയുന്നത്. അയാൾ കരുതിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ഈ മംഗലപുരം സ്റ്റേഷനിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ്. ആ വൈരാഗ്യത്തിലാണ് ഇങ്ങനൊരു വധഭീഷണി ഗ്രേഡ് SI ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അത് ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചാൽ ഇന്നലെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു, ഇന്ന് അയാളുടെ ഭാഗത്ത് നിന്ന് വീട്ടിൽ കയറി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്തും എന്നൊരു ഭീഷണി ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സംസ്ഥാന വ്യാപക ശുദ്ധികലാശത്തിലാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് എടുത്തിരിക്കുന്ന നടപടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. അടിയന്തരമായി ഈ പ്രശ്നം, ഇന്ന് കഴിഞ്ഞ ദിവസം DGP ഒരു ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. IGമാർ, DIGമാർ, കമ്മീഷണർമാർ, അതേപോലെ ജില്ലാ പോലീസ് മേധാവിമാർ ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ മുഖം നോക്കാതെ ഗുണ്ടകളുമായും മറ്റ് മാഫിയകളുമായും ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവമായി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് പഴയ പരാതിയിന്മേൽ തയ്യാറായിരിക്കുന്ന റിപ്പോർട്ട്, അതിൽ സൂക്ഷ്മ പരിശോധനയും പുനഃപരിശോധനയും നടത്തി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും DGP പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് വിജയകുമാർ. ആഭ്യന്തര വകുപ്പ് പോലീസ് സേന ഉണ്ടാക്കുന്ന ഇത്തരം തലവേദനകളിൽ അതിൽ മടുത്ത കർശന നടപടിക്കിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി. അവിടെ മാഫിയ ബന്ധം കണ്ടെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഈ നടപടി നേരിട്ട പോലീസുകാരൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയരുന്നുണ്ട്. കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി വെട്ടുമെന്നാണ് അത്രയും ഈ ASI ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ നടപടി നേരിട്ടിട്ടും ഈ പ്രകോപനം തുടരുകയാണ് ഈ ഗുണ്ടാ ക്രിമിനൽ സംഘവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്നതാണ് ഈ പുതിയ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. ഷഫീദ് റാവുത്ത്.
പത്രമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബിഐക്ക് തിരിച്ചടി. മുൻ DGP സിബി മാത്യൂസ് അടക്കം 6 പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന സിബിഐയുടെ വാദത്തിന് തെളിവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഉത്തരവിൽ കൂടുതലായി പറയുന്നത്? സിബിഐയുടെ അന്താരാഷ്ട്ര ഗൂഢാലോചന, വിപുലമായ ഗൂഢാലോചന, ഈ പ്രതികൾക്ക് ഉള്ള പങ്ക് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ കേസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഈ ജാമ്യാപേക്ഷയിലെ ഉത്തരവിലെ പരാമർശങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും അല്ലേ? ISRO ചാരക്കേസ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് പുറപ്പെടുവിച്ച ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ CBI പ്രതിരോധത്തിലാക്കുന്നതാണ്. അതായത് പ്രതികൾക്കെതിരെ CBI ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന യാതൊരു രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ ഏജൻസിക്ക് സാധിച്ചില്ല എന്നാണ് ഈ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ട് എന്ന് CBI നേരത്തെ ആരോപിച്ചിരുന്നു. പക്ഷേ അതിന് തെളിവില്ലെന്ന് കോടതി ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വിദേശ ശക്തിയുടെ ഇടപെടൽ ഈ കേസിലുണ്ടായി, ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കാതിരിക്കാൻ ശ്രമമുണ്ടായി എന്നൊരു ആക്ഷേപം CBI ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനും തെളിവില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവരുന്ന ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കോടതിക്ക് മുന്നിലെത്തിയ രേഖകൾ പ്രകാരം ഈ ഗൂഢാലോചനാവാദം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ CBIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും. പ്രതികൾക്ക് ഈ ഗൂഢാലോചന കേസ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവസരം തുറന്നിടലുമാണ് നിലവിൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ഉത്തരവ്. രാവിലെ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കോടതി ഈ പ്രതികളോട് പറഞ്ഞ ഒന്ന് രണ്ട് വ്യവസ്ഥകളുണ്ട്. അതായത് രാജ്യം വിട്ട് പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, 27-ാം തീയതി 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം തുടങ്ങിയതായിരുന്നു വ്യവസ്ഥകൾ. ഏതെങ്കിലും തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നൽകണം എന്നും കോടതി പറഞ്ഞിരുന്നു. എന്തായാലും പ്രതികളെ സംബന്ധിച്ച് ആശ്വാസകരം. CBIക്ക് കനത്ത തിരിച്ചടിയുമാണ് ഇന്നത്തെ വിധി. ISRO ചാരക്കേസ് ഗൂഢാലോചന എന്ന CBIയുടെ കേസിൻ്റെ നിലനിൽപ്പിനെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഉണ്ട്. അതിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വാദങ്ങൾക്ക് തെളിവില്ല എന്നുകൂടി കണ്ടുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും CBIക്ക് കുറെ കൂടി ഇക്കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്ന സൂചന വരുന്നുണ്ട്. പ്രതികൾക്ക് FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഈ ഉത്തരവ് തുറന്നു വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ജാമ്യാപേക്ഷയിലെ ഉത്തരവാണെന്നും മറ്റ് കേസുകൾക്ക് ഇത് ബാധകമല്ല എന്നും ഈ കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെൻ്ററിയിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ച് ഇന്ത്യ. ഡോക്യുമെൻ്ററിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിത്രീകരിച്ച രീതിയോട് യോജിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കും വ്യക്തമാക്കി. നിലപാട് വ്യക്തമാക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് BBC വിശദീകരണം. 2002 ഗുജറാത്ത് കലാപം പ്രമേയമാക്കിയുള്ള ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് BBC സംപ്രേഷണം ചെയ്തത്. ഡോക്യുമെന്ററി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ചതാണെന്നും കോളനിവൽക്കരണ കാലത്തെ മാനസികാവസ്ഥയിൽ നിന്നുണ്ടായതാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇന്ത്യ ശക്തമായ വിയോജിപ്പ് അറിയിച്ചതിനു പിന്നാലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാക് വംശജനായ MP ഇമ്രാൻ ഹുസൈൻ വിഷയം ഉന്നയിച്ചു. തുടർന്നാണ് ഡോക്യുമെന്ററിയിലെ നിലപാടിനോട് യോജിക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉത്തരവാദിയാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് അംഗീകരിക്കുന്നില്ലെന്നും ഋഷി സുനക് പറഞ്ഞു. ഇതിനു പിന്നാലെ വിശദീകരണവുമായി BBC രംഗത്തെത്തി. ഇന്ത്യൻ സർക്കാരിന് അഭിപ്രായം പറയാൻ അവസരം നൽകിയിരുന്നുവെന്നും എന്നാൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും BBC വക്താവ് പറഞ്ഞു. BJP നിലപാട് ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാണ് വിശദീകരണം. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആദ്യ ഭാഗം യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചത് പിൻവലിച്ചിരുന്നു. 2-ാം ഭാഗം ഈ മാസം 24-ന് സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.